എല്ലാവർക്കും സി എം വി എ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് 5.5 കോടി ആളുകളുടെ ജീവനെടുത്ത ഒരു വൈറസിനെ കുറിച്ചിട്ടാണ്. സ്പാനിഷ് ഫ്ലൂ എന്നറിയപ്പെടുന്ന ഇൻഫ്ലുവൻസ വൈറസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഇൻഫ്ലുവൻസ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് സാധാരണ നമുക്ക് വൈറസിൻ്റെ സ്വഭാവത്തെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാം. പൊതുവേ വൈറസുകളെ സൂക്ഷ്മജീവികളായിട്ടാണ് ആളുകൾ പറയപ്പെടുന്നത്. സത്യത്തിൽ അത് അങ്ങനെയല്ല എന്നുള്ളതാണ് വാസ്തവം. സൂക്ഷ്മമായ അർത്ഥത്തിൽ ഇവ ജീവികൾ അല്ല എന്നുള്ളതാണ്. ജീവികളുടെ ഗണത്തിൽ ഇവയെ ഉൾപ്പെടുത്തുവാനും സാധിക്കില്ല. മറ്റു ജീവികളുടെ ശരീരത്തിൽ അതിക്രമിച്ചു കയറി അവയുടെ ശരീരത്തിൽ മാരകമായും സാരമായും രോഗമുണ്ടാക്കാൻ ശേഷിയുള്ള സൂക്ഷ്മമായ ജനിതക പദാർത്ഥങ്ങളാണ് വൈറസ് എന്ന് പറയുന്നത്. അതുമാത്രമല്ല, അപരജീവികളുടെ കോശത്തിൽ കടന്നുകൂടിയാൽ മാത്രമേ ഇവയ്ക്ക് ജീവൻ്റെ ലക്ഷണം കാണിക്കുവാൻ സാധിക്കുകയുള്ളൂ, സ്വയം പെരുകുവാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ജീവൻ ഉള്ളവയോ ഇല്ലാത്തവയോ ഇടയിൽ ആണ് ഇവയുടെ സ്ഥാനമെന്നാണ് മറ്റൊരു കാര്യം. അതുമാത്രമല്ല, വൈറസുകൾ സർവ്വവ്യാപികളാണ്. കരയിലും ജലത്തിലും വായുവിലും ഒക്കെ ഇവയുണ്ട്. ഇനി നമുക്ക് സ്പാനിഷ് ഫ്ലൂവിനെ കുറിച്ച് നോക്കാം. 1-ാം ലോക മഹായുദ്ധകാലത്തും അതിൻ്റെ ഫലമായി ഉണ്ടായ കടുത്ത ക്ഷാമത്തിലും നട്ടം തിരിഞ്ഞ ലോക ജനത വീണ്ടും യുദ്ധത്തിൻ്റെ കറുത്ത ദിനങ്ങൾ മറികടക്കുമ്പോഴേക്കും 1918, അതായത് 1-ാം ലോക മഹായുദ്ധം അവസാനിച്ച അതേ വസന്തകാലത്ത് തന്നെ മറ്റൊരു മഹാമാരി കൂടി ആ ജനതയെ, ഒന്ന് അല്ലെങ്കിൽ ലോക ജനതയെ പിടിപെടുകയായിരുന്നു. സ്പാനിഷ് ഫ്ലൂ എന്നായിരുന്നു ആ വില്ലൻ്റെ പേര്. H1N1 എന്ന ഇനം ഇൻഫ്ലുവൻസ വൈറസ് ആയിരുന്നു ആ ദുരന്ത കഥയിലെ വില്ലൻ എന്ന് പറയുന്നത്. 1914 മുതൽ 1918 വരെ നീണ്ടുനിന്ന 1-ാം ലോക മഹായുദ്ധത്തിൽ ഏകദേശം 4.5 കോടി ജനങ്ങളാണ് ആ യുദ്ധം കൊണ്ടുപോയത് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. എന്നാൽ ലോകമെമ്പാടും പടർന്നു പന്തലിച്ച സ്പാനിഷ് ഫ്ലൂ 5 കോടി കൂടുതൽ ആളുകളുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അന്നത്തെ ജനസംഖ്യയുടെ 5% ആളുകൾ ലോകം കണ്ട ഏറ്റവും വലുതും ഭീകരവുമായ പകർച്ചവ്യാധികളിൽ ഒന്നായിരുന്നു സ്പാനിഷ് ഫ്ലൂ എന്നും പറയപ്പെടുന്നു. ഒന്ന് പറയപ്പെടുന്നു എന്ന് മാത്രമല്ല, അത് അങ്ങനെ തന്നെയാണ്. അതിനുശേഷം ഇത്ര വലിയ മാരകമായ ഒരു പകർച്ചവ്യാധി വന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. കൊതുകുകൾ മുഖേനയും വായു മുഖേനയും പന്നികൾ മുഖേനയും ജനസമ്പർക്കം മുഖേനയും ഒക്കെയാണ് സ്പാനിഷ് ഫ്ലൂ ലോകത്തിൻ്റെ വില്ലനായി മാറിയത്. അതുമാത്രമല്ല, 1-ാം ലോക മഹായുദ്ധകാലത്ത് ഉപയോഗിച്ച അണു ആയുധങ്ങൾ മൂലമാണ് ഈ വൈറസിൻ്റെ ഉത്ഭവം എന്നും പറയപ്പെടുന്നുണ്ട്. അന്നത്തെ കാലത്ത് പോലും ഇത്ര ഭീകരമാണെങ്കിൽ ഇനിയൊരു യുദ്ധം ഉണ്ടായാൽ, ഒരു 3-ാം ലോക മഹായുദ്ധം കൂടെ ഉണ്ടായാൽ ഈ ലോക ജനതയ്ക്ക് അത് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഇന്നത്തെ പോലെ വൈറസുകളെ കൃത്യമായി തിരിച്ചറി കഴിവില്ലായിരുന്നെങ്കിലും മനുഷ്യരിലെ വൈറസ് ബാധിതയുടെ ചരിത്രത്തിന് 100 ആണ്ടുകളുടെ പഴക്കമുണ്ട്. ഈ കാര്യത്തിൽ ഏറ്റവും പഴക്കമുള്ള തെളിവ് എന്തെന്ന് വെച്ചാൽ ഈജിപ്തിൽ നിന്നാണ്. ഏതാണ്ട് 5700 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട ഒരു വ്യക്തിയുടെ രോഗലക്ഷണം പോളിയോയുടേതാണത്രയെന്നും പറയപ്പെടുന്നുണ്ട്. വൈറസ് മൂലമുണ്ടാകുന്ന പല രോഗങ്ങളും ആധുനിക ലോകത്തിന് മുന്നേയും നമ്മുടെ പൂർവികർ കണ്ടെത്തിയിട്ടുണ്ടെന്നതിന് ഒരുപാട് തെളിവുകളുമുണ്ട്. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.